ചിന്നക്കനാലിൽ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് മരം വെട്ടിക്കടത്തിയത് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് പുറംപോക്ക് ഭൂമിയിൽ നിന്ന് മാത്രം എഴുപത് മരങ്ങളാണ് വെട്ടിക്കടത്തിയത് സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരിക്കുന്ന പുറംപോക്ക് ഭൂമി തിരിച്ചുപിടിക്കണമെന്നും സർവേ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ചിന്നക്കനാലിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് മരങ്ങൾ വെട്ടിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് പരിശോധനകൾ പൂർത്തിയാക്കി ഭൂമിയുടെ സ്വഭാവം വ്യക്തമാക്കണമെന്ന വനംവകുപ്പിന്റെ അപേക്ഷയിലായിരുന്നു പരിശോധന പരിശോധനയിൽ എഴുപത് മരങ്ങൾ വെട്ടിയത് പുറമ്പോക്ക് ഭൂമിയിൽ നിന്നാണെന്നാണ് കണ്ടെത്തൽ തൊണ്ണൂറ്റിമൂന്നിലെ ഭൂപതിവ് ചട്ടപ്രകാരം ലഭിച്ച പട്ടയഭൂമിയിൽ നിന്നും നാൽപ്പത്തിനാല് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് ഏലപ്പെട്ടയ ഭൂമിയിൽ നിന്നും മുറിച്ചത് ഇരുപത്തിയെട്ട് മരങ്ങളാണ് ഇതെല്ലാം നിയമവിരുദ്ധമാണെന്നാണ് കണ്ടെത്തൽ തൃശൂർ പറപ്പൂക്കര സ്വദേശി ബ്രിജോ ആന്റോ ഹാനന്തപുരം സ്വദേശി ജോളി ആന്റണി എന്നിവരുടെ പേരിലാണ് ാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവർ കൈവശം വെച്ചിരിക്കുന്ന നാലേക്കറോളം വരുന്ന പുറംപോക്ക് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് ഉടമജോല തഹസിൽദാർക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് വ്യവസ്ഥകളുടെ ലംഘനം കണ്ടെത്തിയതോടെ പട്ടയം റദ്ദാക്കാനുള്ള നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ഉടമകൾ തങ്ങൾ അറിയാതെയാണ് മരമുറിച്ചതെന്ന നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് മുക്തിയാർ വഴി ഭൂമിയുടെ അവകാശം നേടിയ കെ ആർ ഷോജന എന്നയാൾ ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിനും പോലീസിനും പരാതി നൽകി പരാതിയിൽ കേസിൽ അറസ്റ്റിലായാൾ കൈവശക്കാരന്റെ മാനേജറാണ് െന്ന കാര്യം മറച്ചുവെച്ചിരിക്കുകയാണ് പോലീസും പരാതി എടുത്തിട്ടില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി